ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഹ്റാഷ് വേൾഡ്. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നത്, ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ്. നമ്മുടെ യു എയിലെ ഗ്രാൻഡ് മോസ്കായ ഷെയ്ഖ് സായിദ് മസ്ജിദിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നത്. COVID-19 കാരണം കുറേ നാളുകളായി മസ്ജിദ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട്. മസ്ജിദ് ഓപ്പൺ ആയ കാര്യം ഞങ്ങളും അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിൻ്റെ മെയിൻ കവാടം ക്ലോസ് തന്നെയായിരുന്നു. വളരെയധികം വിഷമത്തോടെയും നിരാശയോടുകൂടിയും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. ഷെയ്ഖ് സായിദ് മസ്ജിദിൻ്റെ മറ്റൊരു ഗേറ്റിൻ്റെ അകത്തു കൂടി വേറെ കുറച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങളും അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോയി. എന്തായാലും ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡൊന്നും തടഞ്ഞു നിർത്തിയില്ല, പകരം അവർ നമ്മൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ കാണിച്ചു തരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് നടന്നു. ഡയറക്റ്റ് പള്ളിയിലേക്കല്ല നടക്കേണ്ടത്, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു കെട്ടിടത്തിൻ്റെ അകത്തേക്കാണ് ഞങ്ങൾ പോയത്. ഈ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം QR കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ട്. ഒരാൾക്ക് ഒരു QR കോഡാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നിർബന്ധമാണ്. ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പള്ളിയുടെ ഓരോ ഗേറ്റിലും ഇത് സ്കാൻ ചെയ്താൽ മാത്രമേ ആ ഗേറ്റ് ഓപ്പണായി കിട്ടുകയുള്ളൂ. 10 മിനിറ്റാണ് QR കോഡിൻ്റെ ടൈം. അപ്പോൾ ഞങ്ങൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കാതെ ചെയ്തത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എന്തായാലും പള്ളിൻ്റെ അകത്ത് നമുക്ക് എത്താൻ പറ്റില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ QR കോഡ് ടൈം ഔട്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്തത്. സ്ക്രീൻഷോട്ട് എടുത്ത് സൂമിൻ ചെയ്ത് സ്കാനറിൽ വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡൗൺലോഡ് ആവുന്ന അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിയുടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പള്ളിയുടെ അകത്തേക്കുള്ള വഴിയാണിത്. ഒട്ടും ബോറടിപ്പിക്കാത്ത നല്ലൊരു വഴിയാണിത്. മുമ്പത്തെ പോലെയല്ല ഈ പള്ളിയിലേക്കുള്ള ഇപ്പോഴത്തെ പ്രവേശനം. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിന് അനുമതി ലഭിക്കുകയുള്ളൂ. അപ്പം മസ്ജിദിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലേഡീസ് ഗാർഡ് നിൽപ്പുണ്ട്. ആൾ പറയുന്നത് വേറൊന്നുമല്ല, ഒരു കാരണവശാലും മാസ്ക് നീക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം അലോഡാണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറയും ഫോണും എല്ലാം അലോഡാണ്. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മാസ്ക് റിമൂവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോസും വീഡിയോസും നമ്മളെക്കൊണ്ട് തന്നെ അവർ ഡിലീറ്റ് ചെയ്യിക്കും. ലോകത്തിലെ തന്നെ 8-ാമത്തെ ഏറ്റവും വലിയ പള്ളിയാണ് അബുദാബിയിലെ ഷെയ്ഖ് സെയ്ദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ മസ്ജിദ്. ഇതിൻ്റെ ഉയരം 115 മീറ്ററാണ്. മുഗൾ മൗറിഷ് വസ്തുക്കലയുടെ രീതിയിലാണ് നിർമ്മാണം. ലാഹോറിലെ ബാദ്ഷാഹി മസ്ജിദിൻ്റെയും കസബ്ലാങ്ക ഹസൻ ടൂം മസ്ജിദിൻ്റെയും നിർമ്മാണ രീതികളാണ് ഈ മസ്ജിദിൻ്റെ നിർമ്മിതിയെ സ്വാധീനിച്ചിട്ടുള്ളത്. കൂടാതെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അദ്ദേഹത്തെ ഇവിടെയാണ് ഖബറടക്കിയത്. ഇനി മസ്ജിദിൻ്റെ അകത്തെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം.
സഞ്ചാരികളെ നിരീക്ഷിക്കാനായി മസ്ജിദിൻ്റെ അകത്ത് ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവർ വളരെയധികം ശ്രദ്ധയോടെ തന്നെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുമുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവർ സഞ്ചാരികളെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോസ് എടുക്കാനായാലും ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിലായാലും അവർ നമുക്ക് ഒരു പ്രത്യേക സ്പേസ് ഒരുക്കി തരുന്നുണ്ട്. ഒട്ടും നമ്മൾ തിരക്ക് പിടിച്ച് നമ്മളോട് മോശമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്യുന്നില്ല, തിരക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അതിനുള്ള സ്പേസും ടൈമും അവർ അനുവദിച്ച് തരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യു ആർ കോഡ് ഈ സ്കാനറിൽ വെച്ചാണ് സ്കാൻ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങൾ കൂടി കാണാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. പള്ളിയുടെ മറ്റു ചില ഭാഗങ്ങളിൽ കൂടി ഇതുപോലെയുള്ള സ്കാനറുകളുണ്ട്. അവിടെയൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. മുൻപൊക്കെ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്ക് നിസ്കരിക്കാം, അതുപോലെ അവിടെ കുറേ നേരം എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിയന്ത്രണ വിധേയമായിട്ടാണ് ഉള്ളത്. അവിടെ ഇരിക്കാനോ കൂടുതൽ ടൈം ചിലവഴിക്കാനൊന്നും പറ്റില്ല. ഷെയ്ഖ് സയ്യിദ് മസ്ജിദിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.